ഹണി, ഇത് ധർമജൻ, ഇവിടുത്തെ വേലക്കാരനാണ്. അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാനേ വേമ്പനാട്ടുകായലിൽ ഓടണ 4 ഹൗസ് ബോട്ടിന്റെ ഓണറാ. സോ ബിക്കോസ് ഞങ്ങളുടെ ബോട്ടിൽ സാറ് കയറുന്നത് ബിസിനസ്സുകാരൊക്കെയാണ്, വലിയ ബിസിനസ്സുകാര്, സോ സിനിമ താരങ്ങള് അങ്ങനെയൊക്കെയാണ് കയറാറുള്ളത്. അപ്പൊ ഹണി ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ഒന്ന് ഹൗസ് ബോട്ടിൽ ഒന്ന് കറക്കിയാലോ എന്ന് ആലോചിച്ചിട്ട് വന്നതാണ്. ബിസിലി നമുക്കൊന്ന് കറങ്ങിയാലോ? അയ്യോ, എനിക്ക് വലിയ താല്പര്യമില്ല. അല്ല, കറങ്ങാൻ താല്പര്യം തന്നെയാണ്, നല്ല രസമല്ലേ വേമ്പനാട്ടല്ലേ. ഇപ്പൊ ആലപ്പുഴയിലെന്ന് പറഞ്ഞില്ലേ, എത്ര ഹൗസ് ബോട്ട് ഉണ്ടെന്ന് അറിയാമോ? ഇല്ല, അറിയില്ല. അറിയില്ലേ? ഇല്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തിനാ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. അതുപോലെ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ അതില് നമ്മുടെ ഒരു ഗസ്റ്റ് ആണ്, നീ കൊണ്ടുപോകുമ്പോ എന്ത് സുരക്ഷിതത്വം ഉണ്ട്? നമുക്ക് ഞാൻ ഹണിയുടെ പോലെ ഒരു നിഴലായിട്ട് പുറകെ ഉണ്ടാവും. നീ പുറകെ ഉണ്ടാവും പറഞ്ഞാ മതി, ദൂരെ നോക്കിയാൽ നിഴൽ പോലെ തന്നെ തോന്നുള്ളൂ. അല്ല വേറെ അല്ല ധർമ്മജ, എന്താ നിങ്ങളുടെ റേറ്റ്? ബിക്കോസ് റേറ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ആലപ്പുഴ മൊത്തം വേമ്പനാട്ടുകായലിലൂടെ ഒരു ദിവസം കറങ്ങണേന് ഒരു 80,000 രൂപ ചാർജ് ഞങ്ങള്. 80,000? ആ, ഒരു 50,000 ആക്കാൻ പറ്റുമോ? 50,000 ആക്കാനായിട്ട് ഓൺലൈൻ പെൺവാണി പോകുന്നു അല്ലത്. സോ എന്താ, നമുക്കേ നമ്മുടെ ബഡായിട്ട് ഒരു 100-ാമോ 150-ാമത്തെ എപ്പിസോഡ് ഇവന്റെ ബോട്ടിൽ വെച്ച് അങ്ങ് ആഘോഷിച്ചാലോ? എല്ലാവർക്കും ഭക്ഷണവും നല്ല ഫുഡും ഒക്കെ. ഭക്ഷണം നാടൻ, നാടൻ ഭക്ഷണം കഴിക്കുള്ളൂ. നമ്മുടെ നാടൻ കഞ്ഞി, നാടൻ പയറ്, നാടൻ ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെന്ന് വെച്ചാല് നമ്മള് ബോട്ടിൽ ഇരുന്നിട്ട് നമ്മൾ ഈ പുഴ കാണുന്ന മീനെ ചൂടി കാണിച്ചിരുന്ന ആ മീനെടുത്ത് വറുത്ത് അപ്പൊ തന്നെ വരും. അല്ല, അതേ മീനാണെന്ന് എങ്ങനെ അറിയാനൊക്കെ? ഫേസ് കണ്ടറിയാൻ പറ്റില്ല പിടിച്ചു കഴിഞ്ഞിട്ട്. ഇന്നാളൊരു സായിപ്പ്, സായിപ്പ് ഫാമിലി ഒക്കെ ആയിട്ട് ബോട്ടിൽ കയറി. അപ്പൊ സായിപ്പിന് നിർബന്ധം സ്നേക്ക് ഡാൻസ് വേണമെന്ന്. ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്ത്. പാമ്പിന്റെ ഡാൻസ്? പിന്നെ 10-30 പാമ്പ്, ആണലി, മൂർക്കൻ, രാജവെമ്പാല എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം പറ്റിപ്പോയി. ഈ പാമ്പ് ഡാൻസിന് വന്ന ആളുണ്ടല്ലോ, അയാളുടെ ചാക്കിന്റെ കെട്ട് കഴിഞ്ഞിട്ട് ഈ പാമ്പ് മൊത്തം അങ്ങോട്ട് ഒഴിഞ്ഞോണ്ട്. എന്തിയാണെന്ന് അറിയാൻ പറ്റില്ല. ഞാനുണ്ട്, സായിപ്പുണ്ട്, സായിപ്പിന്റെ ഫാമിലി ഉണ്ട്, കായലിന്റെ നടുക്ക്. അയ്യോ, എന്നിട്ട് ഇപ്പൊ സായിപ്പ് എവിടെ? സായിപ്പിന് ഇപ്പൊ നേവിക്കാരെ തപ്പിക്കൊണ്ടിരിക്കുക, കിട്ടിയിട്ടില്ല. സോ നമുക്കൊന്ന് കറങ്ങിയാലോ അങ്ങനെ? അയ്യോ, എനിക്ക് ഒട്ടും താല്പര്യമില്ല. അല്ല, ഒബ്വിയസ്ലി നമ്മള് ബോട്ടിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, കറങ്ങാം. അല്ല, വേണ്ട. ബിക്കോസ് നമുക്കൊരു വഞ്ചിയിലായാലോ? വഞ്ചിയിൽ കറങ്ങാം. ഇല്ല, താല്പര്യമില്ല, താല്പര്യമില്ല, ഒട്ടുമില്ല. ചങ്ങാടത്തിൽ? ഇല്ല. ഒബ്വിയസ്ലി നമുക്ക് ധർമ്മ സാധാരണ ഇല്ലാത്ത രീതിയിൽ ഒരു ഒബ്വിയസ്ലി സോ ഒക്കെ ഡയലോഗിൽ എന്താണ് ബിക്കോസ് ഒക്കെ വന്നു. അത് ഈ സാധാരണ ഇവിടെ വരുന്ന നടിമാരെല്ലാവരും ഈ സോ, ബിക്കോസ്, ഒബ്വിയസ്ലി ഇങ്ങനെയൊക്കെ അറിയാമല്ലോ. അപ്പൊ നമ്മളായിട്ട് അത് കുറക്കട്ടല്ലെന്ന് ഞാൻ പറഞ്ഞു. സോ നമുക്ക് പാർക്കിലോ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങിയാലോ? ധർമ്മജ, എന്ത് ചേട്ടാ ഇവന്റെ ഉദ്ദേശം കണ്ടാ, ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഗസ്റ്റ് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് വന്ന ഒരു പെങ്കൊച്ചിനോട് പാർക്കിൽ പോകാൻ, ബീച്ചിൽ പോകാൻ, ലുലുമോളിൽ കറങ്ങാൻ പോകാൻ പറയുന്നതാണ് നിന്റെ മര്യാദ? അതിനു വേണ്ടിയാണ് നീ ബോട്ട് ചങ്ങാട്ടം എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത്? ഒരു മര്യാദ ഇല്ല, ഡീസൻസി ഇല്ല ചേട്ടാ. വളരെ എനിക്ക് ഇനി വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല ഈ സെൻസ് പരിപാടികൾ. ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റ് അവരെന്തെങ്കിലും ഇറങ്ങി കാണിക്കണ്ടേ? അല്ല അല്ല, നിന്റെ ഉദ്ദേശം ശരിയല്ല ധർമ്മ, അത് ശരിയല്ല. ഇങ്ങനെ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ, നിഷ്കളങ്കനായിട്ടുള്ള വ്യക്തിയാ. ഞാനിവിടെ ഒരു ഗസ്റ്റ് വന്നു, അവരൊന്ന് കറക്കാൻ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അവർക്ക് താല്പര്യം വേണ്ട, താല്പര്യം ഉണ്ടെങ്കിൽ മതി. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന വർത്താനം ശരിയല്ലല്ലോ. ഇത് ഞാൻ എന്താ അത്ര മോശക്കാരനാണോ? എന്റെ ഇത് കണ്ടറിയാൻ പോലെ ഞാനൊരു നല്ല മനുഷ്യനാണെന്നുള്ളത് നമുക്ക് അങ്ങനെ തോന്നിയോ? എനിക്ക് വെറുതെ അങ്ങനെ അങ്ങനെ പറയരുത്. നമ്മളൊരു ഗസ്റ്റിനോട് നമ്മള് നിങ്ങളുടെ ശരി ധർമ്മജ, നീ ഇങ്ങനെ വികാരാതെ എന്നോണ്ട് ആവശ്യമില്ല. പിന്നെ പെട്ടെന്ന് അവന് ഇമോഷണൽ ആയി, കാര്യം അവനൊരു തെറ്റ് ചെയ്തില്ല എന്ന് വേണം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്ന് ഒരു കാര്യം ചെയ്, ഇതിങ്ങനെ പോട്ടെ, അടുത്ത ഗസ്റ്റ് നിന്റെ കൂടെ കറങ്ങാൻ ഞാൻ വിട്ടേക്കാം. ആരേട്ടെ ഗസ്റ്റ്? ഭീമൻ രഘു. ഞാൻ സായിപ്പിനെ പോലെ വെള്ളത്തിലെടുത്ത് ആയിപ്പോരെ.